നമസ്കാരം. ചെങ്കോട്ടയിൽ ഖാലിസ്ഥാൻ പതാക ഉയർന്നപ്പോൾ അതിനെ വിജയാഘോഷമായി കണ്ട് രോമാഞ്ചം പൂണ്ട നിരവധി കോൺഗ്രസുകാരെയും നേതാക്കന്മാരെയും കണ്ടു. അവരോട് മാത്രം ചോദിക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെ ആ വിഘടനവാദത്തിന്റെ പതാക ഇത്രമേൽ സ്നേഹിക്കുവാൻ കഴിയുന്നു, അംഗീകരിക്കുവാൻ കഴിയുന്നു? 1984 ഒക്ടോബർ 31 സ്വന്തം അംഗരക്ഷകരുടെ തോക്കിൽ നിന്നും തുരതുര വെടിയുണ്ടകളേറ്റ് ശരീരം പിടിച്ചു നിൽക്കാനാവാതെ വീണു പോയപ്പോഴും ദൃഢനിശ്ചയത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും വീറു ചൊരിയുന്ന കണ്ണുകൾ തുറന്നു തന്നെ പിടിച്ച ഭാരതപുത്രി ഇന്ദിരാഗാന്ധിയെ സ്നേഹിച്ചുകൊണ്ട് എങ്ങനെ ഖാലിസ്ഥാൻ പതാകയ്ക്ക് കയ്യടി നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നു? ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന്റെയും ദിത്രൻ വാലയെയും ഇന്ദിരാഗാന്ധിയുടെയും രക്തസാക്ഷിത്വത്തിനെയും എങ്ങനെ മറക്കാൻ കഴിയുന്നു? സ്വതന്ത്രാനന്തരം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആഭ്യന്തര സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഖാലിസ്ഥാൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിന് വേണ്ടിയുള്ള ഈ പ്രക്ഷോഭം 1984 ജൂൺ 1 തുടങ്ങി 6 അവസാനിച്ചു. പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിൽ കടന്ന സിഖ് ഭീകരരെ നേരിടാനായിരുന്നു സൈനിക നടപടി. സൈനികരടക്കം 600 പേർ കൊല്ലപ്പെട്ടെന്നാണ് ഔദ്യോഗിക കണക്കുള്ളത്. പഞ്ചാബ് സ്വതന്ത്ര രാജ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സിഖ് നേതാവ് ജർണൽ സിംഗ് വാലയുടെ നേതൃത്വത്തിലായിരുന്നു പ്രക്ഷോഭം. ഇതിന്റെ അവസാന ഘട്ടത്തിലായിരുന്നു ഭീകരൻ ചേർന്ന് ക്ഷേത്രവളപ്പിൽ താവളമുറപ്പിച്ചത്. ക്ഷേത്രം കൈയടക്കിയ ഭീകരരെ ഒഴിപ്പിക്കാനാണ് 1984 ജൂൺ 5 ഇന്ദിരാഗാന്ധി കടുത്ത തീരുമാനമെടുത്തത്. ഹിന്ദുക്കളെയും സിഖുകാരെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്ന തന്ത്രമാണ് ഭിത്രൻവാല നടപ്പിലാക്കിയത്. ഇതിനായി അയാൾ അനൌദ്യോഗിക സേന രൂപവൽക്കരിക്കുകയും ഹിന്ദുക്കൾക്കെതിരായ വികാരം അവരിൽ കുത്തിവെക്കുകയും ചെയ്തു. ഇതിനുള്ള സാമ്പത്തിക സഹായം വിദേശ രാജ്യങ്ങളായ ബ്രിട്ടനിൽ നിന്ന് വരെ അവർക്ക് സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 1984 ജൂൺ ആദിവാരം പഞ്ചാബിലുള്ള സുവർണക്ഷേത്രം എന്ന സിഖ് തീർത്ഥാടന സ്ഥലത്ത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന പേരിൽ ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ ഒരു മിലിറ്ററി ഓപ്പറേഷൻ നടന്നു. ആ ഓപ്പറേഷന്റെ ആഘാതം പിന്നീടുള്ള വർഷങ്ങളിൽ ഇന്ത്യയിൽ സൃഷ്ടിച്ച കോലാഹലങ്ങൾ വിവരണാതീതമാണ്. ഇന്ത്യ കണ്ട ഏക വനിതാ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിക്ക് അകാലത്തിൽ തന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായതും അതുതന്നെയാണ്. അതിനുശേഷമോ പലരും വേട്ടയാടപ്പെട്ടു. പലരെയും പട്ടാപ്പകൽ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയും വഴി തടഞ്ഞു വെച്ചുമൊക്കെ തീ വെച്ചും വെട്ടിയും കൊന്നുകളഞ്ഞു. ഒരൊറ്റ മിലിറ്ററി ഓപ്പറേഷൻ കാരണം ആ മിലിറ്ററി ഓപ്പറേഷൻ തുടങ്ങാൻ പ്രേരകമായ ഖാലിസ്ഥാൻ കാരണം എത്രയൊക്കെ ജീവനുകളാണ് പൊലിഞ്ഞു പോയത്. എല്ലാത്തിനും കാരണം ആ വിഘടനവാദ സിദ്ധാന്തമല്ലേ? എന്നിട്ടും ആ കൊടിയെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ അഹിംസാവാദം ജീവിതവ്രതമാക്കിയ ഗാന്ധിജിയുടെ അനുയായികളല്ല നിങ്ങൾ. രാജ്യത്തിന്റെ ശത്രു, അത് വിദേശിയായാലും ഇനി രാജ്യത്തിന് അകത്തുനിന്ന് തന്നെയുള്ള വിഘടനവാദികളായാലും അവർക്കെതിരെ ആയുധമെടുത്ത് പോരാടണമെന്ന് പഠിപ്പിച്ച ഇന്ദിരാജിയെ സ്നേഹിക്കുന്നിടത്തോളം കാലം ഇന്ന് ചെങ്കോട്ടയിൽ ഉയർന്ന ആ ഖാലിസ്ഥാൻ പതാകയെ ഞാൻ തള്ളി പറയുക തന്നെ ചെയ്യും. രാജ്യത്തെ കീറിമുറിക്കുന്ന വിഘടനവാദത്തിന്റെ പതാകവാഹകരെ കർഷകരെന്ന് വിളിക്കുന്നത് യഥാർത്ഥ മണ്ണിന്റെ മക്കൾക്ക് അപമാനമാണ്, പൊറുക്കാനാവാത്ത തെറ്റാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.